ചെങ്കൊടിക്ക് പിടിച്ച കാലം വീടുകളുടെ പിന്നാമ്പുറങ്ങളിൽ മീൻ വെട്ടിയും കിട്ടേണ്ടതൊക്കെ ചോദിച്ചു വാങ്ങിയുമുള്ള വർഷങ്ങളുടെ പ്രവർത്തന പരിചയത്തിൽ നിന്നും ആർ അജയ് എന്ന നമ്മുടെ പ്രിയപ്പെട്ട ഘോഷേട്ടൻ എഴുതി തയ്യാറാക്കിയ പുസ്തകം പുസ്തകത്തിന്റെ പ്രകാശനം ഇന്നലെ കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വടകര എം എൽ എ കെ കെ രമയ്ക്ക് നൽകി പ്രകാശനം ചെയ്തു പക്ഷെ എന്തോ ഘോഷേട്ടനെ മാത്രം അത്രയ്ക്കങ്ങ് ബോധിച്ചിട്ടില്ല വല്ലാത്തൊരു സങ്കടം പുള്ളിയുടെ തൊണ്ടയിൽ ഇങ്ങനെ കൊരുത്തു നിൽക്കുകയായിരുന്നു ഇന്നലെ പരിപാടിയിൽ മുഴുവൻ അതിൻ്റെ കാരണവും പുള്ളി തന്നെ പറയുന്നുണ്ടായിരുന്നു വന്നില്ല വരാമെന്ന് പറഞ്ഞിട്ടും വന്നില്ല ആരാ ഘോഷേട്ട വരാഞ്ഞേ സ്പീക്കർ എം പി രാജേഷ് പ്രകാശനം ചെയ്യാമെന്ന് പുള്ളി പറഞ്ഞതാ പക്ഷെ വന്നില്ല ആഹാ അതാണ് കാര്യം സ്പീക്കർ ഘോഷേട്ടിൻ്റെ പുസ്തകം പ്രകാശനം ചെയ്യുന്ന വേദിയിൽ എത്താമെന്ന് പറഞ്ഞിട്ട് വന്നില്ല ഘോഷേട്ടിന് സങ്കടമൊന്നുമില്ല കേട്ടോ ചെറിയൊരു വിഷമം കുറച്ച് വിഷമം നല്ലതാണ് ഘോഷേട്ട എന്താണെന്ന് വെച്ചാൽ അജയ് ഘോഷെന്ന താങ്കളുടെ പുസ്തക പ്രചാരണ വേദിയിൽ വരാൻ സ്പീക്കർ എന്നല്ല ആരായാലും വട്ടം ഒന്ന് ആലോചിച്ചു പോകും ഘോഷേട്ടൻ തന്നെ പറയുന്നുണ്ട് സ്പീക്കർ വരാതിരുന്നതിനുള്ള കാരണവും സ്പീക്കറെ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ പോയപ്പോൾ തന്നെ അദ്ദേഹം പറഞ്ഞത്രേ പുസ്തകത്തിന്റെ കണ്ടന്റിൽ ആശങ്കയുണ്ടെന്നും കോടിയേരി പറഞ്ഞാൽ പങ്കെടുക്കാമെന്നും പിന്നീട് പുള്ളി കോടിയേരിയെ കണ്ട് കാര്യം പറഞ്ഞപ്പോൾ കോടിയേരി പറഞ്ഞു കുഴപ്പമില്ല രാജേഷ് വരുമെന്ന് പക്ഷെ കവറൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോൾ സ്പീക്കർ എം പി രാജേഷിനെതിരെ സൈബർ അറ്റാക്കുകൾ വന്നെന്നും അതുകൊണ്ട് പങ്കെടുക്കാൻ സാധിക്കില്ല എന്ന് സ്പീക്കർ അറിയിച്ചു എന്നും ബുക്ക് എഴുതിയത് ഘോഷേടുന്നായതിനാൽ പുള്ളി ഒന്ന് രണ്ടാമതൊന്നുകൂടിയൊന്നാലോചിച്ച് ഉചിതമായൊരു തീരുമാനം ഉള്ളൂ അതിൽ പരിഭവിച്ചിട്ട് കാര്യമില്ല പ്രകാശനത്തിന്റെ ആശംസാ പ്രസംഗത്തിനിടയിൽ കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ചൊക്കെ വി ഡി സതീശൻ പറയുന്ന ഭീകരതകളൊക്കെ കേട്ടാൽ നമുക്കു തന്നെ തോന്നും കോടിയേരിയുടെ അനുമതിയും വാങ്ങി സ്പീക്കർ എങ്ങാൻ പരിപാടിക്ക് പോയിരുന്നെങ്കിൽ എന്തായനെ അവസ്ഥ എന്ന് കിട്ടിയ അവസരം മുതലാക്കാൻ കിണഞ്ഞു പരിശ്രമിക്കുന്ന വീഡി അഥവാ ഘോഷേടിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയുടെ മാത്രം ഭാഷയിൽ പറഞ്ഞാൽ എന്ന് വേണം പറയാൻ ക്ലാരിറ്റിയുടെ പര്യായ പദ്ധമായ വീഡിയെ അവിടെ കാണാം വേദിയിൽ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് വാചാലയാവുന്ന സിന്ധു സൂര്യകുമാറിനെയും കാണാം പ്രസംഗം കേട്ടാൽ ക്രെഡിബിലിറ്റിയെക്കുറിച്ചുള്ള ആശങ്കയുടെ ഉമിത്തിയിൽ വെന്തൊരുങ്ങുന്ന ഒരു ഏഷ്യാനെറ്റ് ന്യൂസ് എഡിറ്റർ ആണിവരെന്ന് ഒരു നിമിഷം നമുക്ക് തോന്നിപ്പോ മാധ്യമപ്രവർത്തകരുടെ അടിവേര് മാന്താൻ സംഘടിത ശ്രമം നടക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുമ്പോൾ ആർക്കായാലും തോന്നിപ്പോയില്ലേ സംഘടിതമായി തെറിവിളിച്ച് ഈ പറഞ്ഞ ക്രെഡിബിലിറ്റി ചോർത്താനുള്ള ശ്രമം നടക്കുന്നുണ്ട് എന്ന് വരെ പറഞ്ഞു കളഞ്ഞു പുള്ളിക്കാരി പറയാൻ കണ്ടെത്തിയ വേദികൊള്ള രണ്ടുപേരും നല്ല അസൽ ക്രെഡിബിലിറ്റി വേറുന്ന മാധ്യമ പ്രവർത്തകരായതിനാൽ ആരൊക്കെ ഘോഷേട്ടനും സിന്ധു സൂര്യകുമാറും അതുകൊണ്ട് ക്രെഡിബിലിറ്റിയെ കുറിച്ച് പറയാൻ ഇതിലും നല്ലൊരു വേദി വേറെ കിട്ടാനില്ല അത്രയും ക്രെഡിബിലിറ്റി കൊടികുത്തി വാഴുന്ന ആൾ എഴുതിയ പുസ്തകമായതുകൊണ്ടാണ് സ്പീക്കർ എം ബി ആർ പ്രകാശന വേദിയിൽ വരാൻ ആദ്യം മുതലേ ഒന്ന് അറച്ചു നിന്നത് എന്ന് പ്രത്യേകിച്ച് പറയണ്ടല്ലോ പിന്നെ അജയ് ഘോഷിന്റെ ക്രെഡിബിലിറ്റിയെക്കുറിച്ച് ഈ നാട്ടുകാർക്ക് നല്ല ബോധ്യമുണ്ട് താനും അങ്ങേരുടെ വാർത്തകൾ ഏതെടുത്താലും അത് ബോധ്യമാവുകയും ചെയ്യും അത്രക്കുണ്ടല്ലോ ഘോഷേട്ടിന്റെ വിശേഷങ്ങൾ ആ അങ്ങേരുടെ പാചക പുസ്തകം പ്രകാശനം ചെയ്യാൻ ആദ്യം പരിഗണിക്കപ്പെട്ടത് പോലും സ്പീക്കർക്ക് അപമാനകരമാണ് എരിവും പുളിയും ചേർത്ത് അങ്ങേറ് തയ്യാറാക്കാറുള്ള വാർത്തകളിൽ വിഷം ചേർക്കുന്നത് ക്രിമിനൽ കുറ്റമായതുകൊണ്ട് പ്രത്യേകിച്ചു ഏതായാലും അവിടെ ചെല്ലാൻ തയ്യാറാകാതെ സ്പീക്കർ സ്വയം തടി രക്ഷിച്ചല്ലോ സന്തോഷം